2014 T20 ലോകകപ്പിന്റെ ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരായ തോൽവി, 2015 ജോഡി ലോകകിരീടത്തിന്റെ സെമിയിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള തോൽവിയും, 2016 T20 വേൾഡ് കപ്പിലെ സെമിയിലും, 2017 ചാമ്പ്യൻസ് ട്രോഫിയിലും, 2019 ലോകകപ്പിന്റെ ന്യൂസിലൻഡിനെതിരായ സെമിയും തോറ്റത് 20 മുമ്പുള്ള മുറിവുകളാണ്. അതേ ന്യൂസിലൻഡ് ടീമിനോട് തന്നെ 2021 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുട്ടുകുത്തിയതും, 2022 ഇംഗ്ലണ്ടിനെതിരെ T20 സെമിയിൽ പൊട്ടിക്കരഞ്ഞതും, 2023 ഓസീസിനെതിരെ WTCയുടെ ഫൈനൽ തോറ്റതും, അതേ വർഷം തന്നെ 2023 ODI വേൾഡ് കപ്പിന്റെ ഫൈനലിൽ സ്വന്തം മണ്ണിൽ തലതാഴ്ത്തിയതും പിറക്കാൻ കൊതിച്ച പുതിയ ചരിത്രങ്ങളുടെ മൂർച്ചയാണ്. ക്രിക്കറ്റ് ലോകത്തിന്റെ രാജാവും ഹിറ്റ്മാനും T20 ലോകകിരീടത്തിന്റെ വിജയത്തോടെ ഈ ഫോർമാറ്റിന്റെ പൂർണ്ണത കൈവരിച്ച് പടിയിറങ്ങുകയാണ്. 2007 ശേഷം നീണ്ട 17 വർഷങ്ങൾക്കിപ്പുറം ഒരു രണ്ടാം നക്ഷത്രം ഒന്നിച്ച് പോരടിച്ച് ഇന്ത്യയുടെ കുപ്പായത്തിലെത്തിച്ച് ഈ യുഗം അങ്ങനെ അവസാനിക്കുകയാണ്. രാജ്യം വീഴ്ത്തണമെങ്കിൽ ആദ്യം രാജാവിനെ വീഴ്ത്തണമെന്ന തത്വം വെറുതെ ആകില്ലല്ലോ. അതെ, ലോക ക്രിക്കറ്റിലെ കോഹ്ലിയാവുക, കോഹ്ലിയായി തുടരുക എന്ന് പറയുന്നത് എത്ര കഷ്ടമായ കാര്യമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിനും ഏകദിനത്തിലും T20 എല്ലാ ഫോർമാറ്റിലും അയാൾ ഇന്നും രാജാവായി വാഴ്ത്തപ്പെടുമ്പോഴും പരാജയം അയാളെ പൂർണ്ണനാക്കാതെ വിധിപ്പട്ടം ചൂണ്ടിയ നിഴലായി പുറകിലുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം കൊണ്ട് ഫൈനലെത്തിച്ചിട്ടും ടീം പരാജയപ്പെടുന്നു. T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചിട്ടും അയാളെ കാലം തോൽപ്പിക്കുന്നുണ്ട്. IPL ഒരു സീസണിൽ തന്നെ 800+ റൺസ് അടിച്ചിട്ടും ടീം പരാജയപ്പെടുന്നു. ODI ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചിട്ടും രാജ്യം കിരീടത്തിന് തൊട്ടു മുമ്പിലായി വീണുപോയി. അതെ, ആ അയാൾ തന്നെയാണ് 17 വർഷങ്ങൾക്കിപ്പുറം ലോക കിരീടം സ്വന്തം മണ്ണിലെത്തിക്കാൻ ഇക്കുറി വളയം പിടിച്ചത്. T20 ഫോർമാറ്റിലെ കളി അവസാനിപ്പിക്കുമ്പോഴും നിങ്ങളോളം ഒരു വലിയ കളിക്കാരനെ കാലമൊരിക്കലും മറക്കില്ല വിരാട്. T20 ലോകകപ്പിന്റെ ഫൈനലിൽ അവസാന 28 പന്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് കിരീടമുയർത്താൻ വേണ്ടത് വെറും 27 റൺസ്. ക്രീസിൽ നിൽക്കുന്നത് കില്ലർ മില്ലറും അടിക്കാൻ മാത്രം ലക്ഷ്യമിട്ടിറങ്ങിയ ഹെൻറി ക്ലാസനും. തോൽവി ഭയന്ന പല ഇന്ത്യൻ ആരാധകരും തലയിൽ കൈവച്ച് നീണ്ട 17 വർഷത്തെ കാത്തിരിപ്പിനെ മങ്ങലില്ലാതെ ഓർത്ത് ചിന്തിച്ചിട്ടുണ്ടാകും. നവംബർ 19 ODI ലോകകിരീടത്തിന് മുൻപിൽ ഓസ്ട്രേലിയയോട് ഇന്ത്യ ഫൈനലിൽ തോൽവി വാങ്ങിയത് മറവി വിരുങ്ങാത്ത അവസാനത്തെ ഫൈനൽ പരാജയമല്ലേ? അതെ, ദേവയർ ഓൾമോസ്റ്റ് ലോസ്റ്റ്. ഒരുപാട് പരിഹാസ പ്രാക്കുകൾ കൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി തലതാഴ്ത്തിയവനാണ് ഹാർദിക് പാണ്ഡ്യ. പന്തിപ്പോൾ അയാളുടെ കൈകളിലാണ്. ശേഷം ക്ലാസിനെ ഒരു ഔട്ട്സൈഡ് ഓഫ് കട്ടർ കൊണ്ട് പന്തിന്റെ കൈകളിലെത്തിക്കുന്നു. മാർക്കോ ജാൻസനെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കും മുൻപ് തന്നെ ലെഫ്റ്റ് സ്റ്റംപ് കടവൊഴുക്കി എറിഞ്ഞു തീർത്ത ബുംറയാണ് കഥയിലെ പ്രധാന നായകൻ. ഇനി ആകെ വെല്ലുവിളിയായ മില്ലറിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് ചിന്തിച്ചു തുടങ്ങിയിടത്താണ് ബൗണ്ടറിയിലേക്ക് ഉയർന്നു വന്ന പന്തിനെ അസാമാന്യമായ കൺട്രോളിലൂടെ നമ്മുടെ കൈകളിലെത്തിക്കുന്ന സൂര്യകുമാർ സൗത്ത് ആഫ്രിക്കയ്ക്ക് വില്ലനാവുന്നത്. ഒടുവിൽ 7 റൺസ് അകലെ സൗത്ത് ആഫ്രിക്ക വീഴുമ്പോൾ രാജ്യം പൂർണ്ണമായി കൈ ഇടത് നെഞ്ചിൽ വെച്ച് പറയുന്നുണ്ട്, ഈ ടീമിൽ ഞങ്ങൾ ഒരുപാട് വിശ്വസിച്ചിരുന്നു, ലോകം കീഴടക്കിയ നായകനാണ് അയാൾ, സാക്ഷാൽ ഇറ്റ്മാൻ രോഹിത് ശർമ്മ. 10-17 വർഷങ്ങളുടെ യൗവനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഗെയിം ഫോർമാറ്റ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു ഗ്രാഫ് എടുത്താൽ അതിലേറെയും കുറെ ഈ മനുഷ്യന്റെ ചിന്തകളിൽ വന്ന മാറ്റത്തിന്റെ സമാനതകളായിരിക്കും ഏറെയും ഉണ്ടായിരിക്കുക. ലോക ക്രിക്കറ്റിന്റെ നായകപ്പട്ടങ്ങളിൽ രോഹിത് എന്ന നായകന്റെ പേരിന് വല്ലാത്ത ആയുസ് ഉണ്ടാകും. അതെ, 2013 മുതൽ എന്റെ ഇടനെഞ്ചിൽ ചേക്കേറിയവനാണ് അയാൾ. നിനക്കായി ഞാൻ എത്രയെത്രയോ തവണ പ്രാർത്ഥിച്ച് കരഞ്ഞിരുന്നു. അതെ, നമ്പർ 45, ഇറ്റ്സ് ആൻ ഇമോഷൻ, രോഹിത് ഗുരുനാഥ് ശർമ്മ. ഈ കാലഘട്ടത്തിലെ ക്രിക്കറ്റ് ചിന്തകൾക്ക് പേരിഞ്ഞൊത്ത ഗുരുനാഥൻ തന്നെയാണ് അയാൾ. 2007 ശേഷം വീണ്ടും ഒരു T20 ലോകകിരീടം രാജ്യത്തിലേക്ക് എത്തിക്കുമ്പോൾ തെരുവുകളും നീലക്കുപ്പായത്താൽ തിരക്കായി മാറി. ഓരോ ഇന്ത്യക്കാരും വിക്ടറി പരേഡിനായി തടിച്ചുകൂടി. മുംബൈയുടെ വീർപ്പ് മുട്ടിയ തെരുവുകളെ ലോക ചിത്രമാക്കി ലോകകപ്പ് മുത്തമിട്ട് മുംബൈ സ്റ്റേഡിയത്തിലേക്ക് എത്തി. കോഹ്ലിയും രോഹിത്തും ജഡേജയും ഈ രണ്ടാം നക്ഷത്രത്തോടെ T20 കുപ്പായം അഴിച്ചു വെക്കുകയല്ലേ? പ്രായം മാത്രം വില്ലനായവർക്ക് ഈ ഫോർമാറ്റിൽ ഇനി എന്ത് പൂർണ്ണതയാണ് കൈവരിക്കാനുള്ളത്? ലവ് യു രോഹിത്, താങ്ക് യു വിരാട്, മിസ് യു ജഡേജ.